ഞാൻ ഏതായാലും 17-ാം തീയതി ഹോസ്റ്റലിന് പോവാം. പിന്നെ ഒരു 4-5 മാസത്തിന് വിടൂരാന്നൊക്കെയാണ് പറയണത്. ഹായ്, വെൽക്കം ബാക്ക് ടു ജെയ്സൺ ടോക്സ്. ഞാൻ ജെയ്സൺ. ആഫ്റ്റർ എ ലോങ് ടൈം ഐ കെയിം ബാക്ക് നമ്മുടെ ചാനലിൽ. ഇനി മുതൽ വീഡിയോ കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഇപ്പോൾ ഉണ്ട്. നമുക്കറിയാം, ഞാൻ വീഡിയോ ചെയ്യാത്തത് ഈ യൂട്യൂബ് നിർത്തിയത് കൊണ്ട് അല്ലെങ്കിൽ യൂട്യൂബിന് ഡിജിറ്റൽ ആയിട്ടുണ്ടോന്നല്ല. നമുക്കറിയാം, എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോലെ തന്നെ ഹോസ്റ്റല് തുറന്നിട്ട്, അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയൂല. ഇൻഷാ അല്ലാ പരമാവധി ശ്രമിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാനുള്ള എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെറ്റിങ്സുകൾ നമ്മളിൽ കമ്മിയാണ്. ഇനി ഉണ്ടിട വീഡിയോകൾ നല്ല ക്വാളിറ്റി ആണ്, സൗണ്ട് ക്വാളിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോകളിലൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ വൈകാതെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ഫാമിലി നമ്മൾ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരും. അപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും അറിയാൻ പോലെ തന്നെ ലോകം ഒരു കാര്യത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ ഉക്രൈന ആ ഒരു യുദ്ധം നല്ല രീതിയിൽ തന്നെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ചെറിയ വീഡിയോ കാണാൻ കഴിഞ്ഞു, വളരെ സങ്കടകരമായ ഒരു വീഡിയോ ആണ്. അതായത് ഒരു അവിടുത്തെ യുക്രൈൻ പട്ടാളക്കാരൻ ഒരു വീഡിയോ അമ്മക്കും അച്ഛനും അവരുടെ പാരൻസിന് അയച്ചു കൊടുക്കണം. എന്താ വെച്ചാല് അവിടെ നിന്ന് ഇനി രക്ഷപ്പെട്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നത് സമൂഹങ്ങളിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അത്രത്തോളം വളരെ അധികം ശക്തമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പം നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് അതൊക്കെ സുഖം എല്ലതും നല്ല രീതിയിൽ സാധാ നല്ല രീതിയിലുള്ള അന്തരീക്ഷമാക്കി കൊടുക്കട്ടെ. നമുക്കറിയാം ഒരു കാര്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അത് ശരീരത്തെ മൊത്തം ബാധിക്കുമെന്ന് പറയുന്നത് പോലെ ലോകത്തിലെ ആ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നം വരും എന്ന് നമുക്കറിയാവുന്ന ഒരു സത്യാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാ രാജ്യങ്ങളും നല്ല രീതിയിൽ സംതൃപ്തിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ അള്ളാഹു ആക്കി കൊടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഏതായാലും കൂടുതലായിട്ട് ഈ വീഡിയോ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മുടെ ചാനലിൽ ഇൻഷാല്ലാ നമ്മൾ വീഡിയോകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം തുടർന്നും ഈ ഇതുവരെ കിട്ടിയ സപ്പോർട്ടൊക്കെ ഇനി അങ്ങോട്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് ഒന്നുകൂടി അറിയിക്കാനുള്ളത്. അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇതിലും നല്ല ഒരുപാടധികം നല്ല വീഡിയോസുകൾ ചെയ്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.